റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ചർച്ചയാകുന്ന ഒന്നുണ്ട്. അമേരിക്ക യുദ്ധത്തിന് തിരികൊളുത്തിയിട്ട് മാറി നിൽക്കുകയാണോ എന്ന് നമുക്ക് അതൊന്ന് പരിശോധിച്ചു നോക്കാം. 2019 ജൂലൈ 25 മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഫോണിൽ വിളിച്ചു. 30 മിനിറ്റോളം നീണ്ട സംസാരത്തിലെ വിഷയങ്ങളിലൊന്ന് ജോ ബൈഡനായിരുന്നു. മുൻ US വൈസ് പ്രസിഡന്റ് ബൈഡനും അദ്ദേഹത്തിന്റെ മകൻ ഹണ്ടറും ഉക്രൈനുമായി നടത്തിയ ചില ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ ആയിരുന്നു ട്രംപിന്റെ ഫോൺ വിളി. പക്ഷേ ട്രംപ് പ്രതീക്ഷിച്ചത് ഒന്നും അതുവഴി ലഭിച്ചില്ല. വൈകാതെ ട്രംപ് അധികാരത്തിൽ നിന്നും പുറത്തായി. ബൈഡൻ US പ്രസിഡന്റായി. ഉക്രൈനുമായി നല്ല ബന്ധത്തിലുമായി. റഷ്യയുമായി ഉക്രൈൻ ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ പ്രസിഡന്റ് സംസാരിക്കുന്നതിനേക്കാൾ ഏറെ യുദ്ധത്തിനെ പറ്റി ബൈഡൻ സംസാരിച്ചു. ഇപ്പോൾ പൊട്ടുമെന്ന മട്ടിൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭീതി ട്വീറ്റുകളായും പോസ്റ്റുകളായും ബൈഡൻ എഴുതുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഭയന്നത് സംഭവിച്ചു. ഉക്രൈനുമേൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മിസൈലുകൾ പറന്നിറങ്ങി. യുദ്ധം തുടങ്ങി. പക്ഷേ റഷ്യക്കെതിരെ തിരിച്ചടിക്കാൻ ഉക്രൈനൊപ്പം ബൈഡൻ വന്നില്ല. 2021 ജനുവരിയിൽ ബൈഡൻ അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള ബൈഡന്റെ ആദ്യ കൂടിക്കാഴ്ച. നാറ്റോ സഖ്യത്തിൽ ഉക്രൈനെയും ചേർക്കണമെന്നായിരുന്നു ആവശ്യം. റഷ്യ ഉക്രൈനിലേക്ക് അധികാര പ്രയോഗങ്ങൾ നടത്തി തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയായിരുന്നു അന്ന് സെലൻസ്കി ബൈഡന് നൽകിയത്. ഭയന്നത് സംഭവിച്ചു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഉക്രൈൻ അതിർത്തിയിലേക്ക് റഷ്യൻ സൈന്യം എത്തി തുടങ്ങി. സൈനിക പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് അതെന്നായിരുന്നു പുടിൻ പറഞ്ഞത്. സെപ്റ്റംബർ ഒക്ടോബർ ആയതോടെ കൂടുതൽ സൈന്യത്തെ റഷ്യ അതിർത്തിയിലേക്ക് എത്തിച്ചു തുടങ്ങി. ഇതോടെ ബൈഡൻ ഇടപെട്ടു. ഉക്രൈനിലേക്ക് അധിനിവേശം നടത്താനാണ് ലക്ഷ്യമെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വൻ ഉപരോധം നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ ഉക്രൈനിൽ നാറ്റോ സൈന്യം ഇടപെടൽ നടത്തിയില്ലെന്ന് ഉറപ്പു നൽകാനാവുമോ എന്നായിരുന്നു പുടിന്റെ മറുചോദ്യം. അതിനിടെ സൈബർ ആക്രമണങ്ങളുമായി റഷ്യ ഉക്രൈനെ വിരട്ടിക്കൊണ്ടേയിരുന്നു. റഷ്യ ഉക്രൈനെ ലക്ഷ്യം വെക്കുകയാണെന്ന വ്യക്തമായ സൂചനകൾ നൽകി ജനുവരിയോടെ ബെലാറസിലേക്ക് സൈനികർ എത്തി തുടങ്ങി. നാറ്റോയും യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും ഒരുക്കി. നാറ്റോയുമായി ബന്ധപ്പെട്ട റഷ്യ പറഞ്ഞ കാര്യങ്ങളിൽ പ്രായോഗിക ചർച്ചകളാകാമെന്ന് US സമ്മതിച്ചു. അപ്പോഴും റഷ്യയുടെ പ്രധാന ആവശ്യങ്ങൾ US അംഗീകരിച്ചില്ല എന്നായിരുന്നു പുടിന്റെ മറുപടി. ഫെബ്രുവരി 2 പോളണ്ടിലേക്കും റുമേനിയയിലേക്കും 3000 സൈനികരെ അയക്കാൻ US തീരുമാനിച്ചു. കിഴക്കൻ യൂറോപ്പിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന നാറ്റോ സൈനികരെ സഹായിക്കാനായിരുന്നു അത്. റഷ്യ ചൈന ഭായ് ഭായ്. അതിനിടെ ശീതകാല ഒളിമ്പിക്സിന്റെ ഭാഗമായി ചൈനയിലെത്തിയ പുടിൻ അവരിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങിയെടുത്തു. ഉക്രൈനെ നാറ്റോയിൽ അംഗമാക്കാൻ ചൈന അനുവദിക്കില്ല എന്നതായിരുന്നു അത്. അപ്പോഴും സമാധാന ശ്രമങ്ങൾ നിലച്ചിരുന്നില്ല. ഫെബ്രുവരി 1 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന പ്രതീക്ഷ മേഖലയിൽ നിറഞ്ഞു. പുടിനെ കണ്ടതിനു ശേഷം മാക്രോൺ യുക്രൈനിലും എത്തി. പ്രശ്നം ഇത്രത്തോളം രൂക്ഷമായിട്ടും പ്രകോപനം എന്നും സൃഷ്ടിക്കാതിരുന്ന ഉക്രൈനും അവിടുത്തെ ജനത്തിനും മാക്രോ നന്ദിയും പറഞ്ഞു. പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന പ്രതീക്ഷ നൽകി. സമാധാനത്തിന്റെ സാധ്യത ഏറെക്കുറെ തെളിഞ്ഞപ്പോഴായിരുന്നു ഫെബ്രുവരി 9 ബൈഡന്റെ ഇടപെടൽ. എല്ലാം വളരെ പെട്ടെന്ന് തകിടം മറിയുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നാലെ ഒരു മുന്നറിയിപ്പ് കൂടിയെത്തി. ഉക്രൈനിലുള്ള അമേരിക്കക്കാർ എത്രയും പെട്ടെന്ന് തിരികെ എത്തണം. അതോടെ മറ്റു രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ ഉക്രൈനിൽ നിന്ന് തിരികെ വിളിക്കാൻ ആരംഭിച്ചു. ഫെബ്രുവരി 14 ആയപ്പോഴേക്കും യുദ്ധഭീതി ഉക്രൈനുമേൽ നിഴൽ വിരിച്ചു. രാജ്യത്തോട് കരുതിയിരിക്കാൻ പ്രസിഡന്റ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. അതിനിടെ നേരത്തെ അതിർത്തിയിൽ വിന്യസിച്ച സൈന്യത്തെ തിരികെ വിളിച്ചെന്ന് റഷ്യ വ്യക്തമാക്കി. പക്ഷേ സൈനിക വിന്യാസവും ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള സൈനിക പരിശീലനവും അവർ തുടർന്നു. 1.69 ലക്ഷം മുതൽ 1.9 ലക്ഷം വരെ സൈനികരെ ഉക്രൈനെ ലക്ഷ്യം വെച്ച റഷ്യ തയ്യാറാക്കിയെന്നായിരുന്നു OSCE അംബാസിഡർ മൈക്കൽ കാർപെന്ററിന്റെ വാക്കുകൾ. സ്വാതന്ത്ര്യത്തിന്റെ മിസൈൽ. ഉക്രൈൻ വിഷയത്തിൽ ഉച്ചകോടിക്ക് തയ്യാറാണെന്ന് പുടിനും ബൈഡനും സമ്മതിച്ചതായി മാക്രോൺ വ്യക്തമാക്കി. എന്നാൽ ഉക്രൈൻ ഒരിക്കലും സ്വതന്ത്ര രാജ്യമായിരുന്നില്ലെന്നും അത് റഷ്യയുടെ ഭാഗമാണെന്നും പുടിൻ ആവർത്തിച്ചു. മാത്രവുമല്ല, ഉക്രൈനിലെ വിമത പ്രദേശങ്ങളായ ഡൊണാൻസ്കിനെയും ലുഹാൻസ്കിനെയും സ്വതന്ത്ര രാജ്യങ്ങളായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യവുമായി റഷ്യ. അതോടെ US UKയും ഉൾപ്പെടെ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അതിനിടെ ഉക്രൈൻ തങ്ങളെ ആക്രമിക്കുകയാണെന്നും സഹായിക്കണമെന്നും ഡൊണാൻസ്കിലെയും ലുഹാൻസ്കിലെയും വിമത നേതാക്കൾ ഫെബ്രുവരി 23 പുടിനോട് ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ ഉക്രൈനിലേക്ക് റഷ്യൻ മിസൈലുകൾ പറന്നെത്തുകയായിരുന്നു. ഫെബ്രുവരി 24 യുദ്ധം ആരംഭിച്ചു. എന്നാൽ അതുവരെ ഉക്രൈനൊപ്പം നിന്ന ബൈഡൻ പറഞ്ഞത് US സൈന്യത്തെ ഉക്രൈനിലേക്ക് എത്തിക്കില്ല എന്നായിരുന്നു. പുടിൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത യുദ്ധമാണ് നടപ്പാക്കുന്നത്. യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന മരണത്തിനും നാശത്തിനും കാരണം റഷ്യ മാത്രമാണ്. US സഖ്യരാജ്യങ്ങളും ചേർന്ന് ആലോചിച്ച് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്നായിരുന്നു. ഉക്രൈനിലേക്ക് സൈന്യത്തെ എത്തിക്കില്ലെന്നും പറഞ്ഞെങ്കിലും നാറ്റോയ്ക്കുള്ള പിന്തുണ ബൈഡൻ അറിയിച്ചിട്ടുമുണ്ട്.
യൂറോപ്പിൽ നിലവിൽ വിന്യസിച്ചിട്ടുള്ള US സേനത്തെ ബാൾട്ടിക് മേഖലയിലേക്ക് ഉൾപ്പെടെ പുനർവിന്യസിക്കും. നാറ്റോയുടെ കിഴക്കൻ സൈനിക വിന്യാസത്തിലേക്ക് കൂടുതൽ F-35 യുദ്ധവിമാനങ്ങൾ എത്തിക്കുമെന്നും ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ നാറ്റോയുടെ ഭാഗമല്ലാത്തതിനാൽ ഈ സൈനിക വിന്യാസം എത്രത്തോളം സഹായിക്കുമെന്നത് വ്യക്തമാക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. ഉക്രൈൻ വിഷയത്തിൽ ഇടപെടാൻ നാറ്റോ രാജ്യങ്ങൾ അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു US പ്രസിഡന്റും അനുവദിക്കാത്ത അത്രയും കൂടുതൽ ആയുധങ്ങൾ ഇതിനോടകം ഉക്രൈന് ബൈഡൻ കൈമാറിയിട്ടുമുണ്ട്. സെലൻസ്കിയെ ബൈഡൻ ഫോണിൽ വിളിക്കുകയും ചെയ്തു. ഉക്രൈനിലെ ജനങ്ങൾക്കൊപ്പമാണ് തന്റെ പ്രാർത്ഥനകളെന്ന് പറഞ്ഞു. നിലവിൽ സൈനിക സഹായം യുഎസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഉക്രൈനും വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം G7 രാജ്യങ്ങളുടെ യോഗം ബൈഡൻ വിളിച്ചിട്ടുമുണ്ട്. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുക മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ റഷ്യൻ ബാങ്കുകൾക്കെതിരെ ഉൾപ്പെടെ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിന് കാര്യം ഒന്നും ചെയ്യാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, എണ്ണ ഉൽപ്പാദനത്തിലും വിതരണത്തിലും മുൻനിരയിൽ നിൽക്കുന്ന റഷ്യയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് വീർപ്പ് മുട്ടിക്കുക തങ്ങളെ തന്നെയായിരിക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അറിയാം. അതിനാൽ തന്നെ ഉപരോധത്തിന് പുല്ലുവില കൽപ്പിക്കുന്നതെന്ന പുട്ടിന്റെ പ്രഖ്യാപനം കൂടിയായി ഉക്രൈനുമേൽ നടത്തിയാക്കണം. അതേസമയം ബൈഡൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുകയെന്ന ഭീതി പാശ്ചാത്യ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. ഉക്രൈനിലേക്ക് US പോർ വിമാനങ്ങൾ എത്തിയെന്ന റിപ്പോർട്ടുകളും പ്രചരിക്കുന്നു. യുദ്ധത്തിനൊപ്പം നിൽക്കാനാണ് US തീരുമാനമെങ്കിൽ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ സംഭവിക്കുന്ന ഏറ്റവും രൂക്ഷമായ പോരാട്ടമായിരിക്കും. എന്നാൽ ബൈഡന്റെ മുന്നിൽ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുമുണ്ട്. ഒപ്പം ലോകരാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുമോ എന്ന ആശങ്കയും. പ്രസിഡന്റ് ആയതിനുശേഷം ബൈഡൻ നേരിടുന്ന ഏറ്റവും വലിയ രാജ്യാന്തര പ്രതിസന്ധി, അതിനാൽ തന്നെ ഏറെ ചർച്ചകൾക്ക് വളമിടുന്നു. അഫ്ഗാനിലെയും ഇറാഖിലെയും സൈനിക വിന്യാസത്തിനേറ്റ തിരിച്ചടിയുടെ ചൂട് ഇപ്പോഴും ബൈഡൻ ഭരണകൂടത്തിന് മേലുണ്ട്. തോൽവിക്ക് സമാനമായിരുന്ന രണ്ടിടത്തു നിന്നുള്ള പിന്മാറ്റം. റഷ്യക്കെതിരെ സൈനിക ശക്തി പ്രയോഗിച്ചാൽ അതുണ്ടാക്കുന്ന നഷ്ടം ചെറുതാവില്ലെന്നും US പ്രസിഡന്റിന് അറിയാം. അതിനാലാണ് നയതന്ത്രം, ഉപരോധം, ചർച്ച തുടങ്ങിയ വാക്കുകൾക്ക് ആയുധങ്ങളെക്കാൾ ബൈഡന്റെ നിഘണ്ടുവിൽ ഇപ്പോൾ പ്രസക്തിയേറുന്നത്. പുട്ടിനും അക്കാര്യം അറിയാം. മറ്റൊരാണവ ശക്തിയുമായി ഏറ്റുമുട്ടാൻ നിലവിൽ ബൈഡൻ തയ്യാറാവില്ല എന്നത് അത് റഷ്യയുമായി നീണ്ട അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തിന് വേണ്ടി മാത്രവുമല്ല, US യാതൊരു പ്രതിരോധ കരാറും ഉക്രൈനുമായി ഇല്ല. എന്നാൽ ലോക ശക്തി എന്ന നിലയ്ക്ക് മേഖലയിലെ സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും US സാധിക്കില്ല. അതിനാൽ തന്നെ നാറ്റോയോടൊപ്പം ചേർന്നാണ് US പ്രവർത്തനം മുഴുവനും. സൈനിക ഭീഷണിക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാകും? നാറ്റോ റെസ്പോൺസ് ഫോഴ്സിനെ കൃത്യമായി പ്രയോഗിക്കുകയാണ് ബൈഡൻ ഇപ്പോൾ ചെയ്യേണ്ടത്. ആ സൈനികരെ പോളണ്ടിലേക്കും ബാൾട്ടിക് രാജ്യങ്ങളിലേക്കും അയക്കണം. അത് പുട്ടിനുള്ള സന്ദേശമാകണം. നിങ്ങളുടെ അതിർത്തിയിൽ നിങ്ങൾ വൻ സൈനിക വിന്യാസം നടത്തുന്നു, ഞങ്ങളുടെ അതിർത്തിയിൽ ഞങ്ങളും. നിങ്ങൾ പിന്മാറിയാൽ ഞങ്ങളും പിന്മാറാം. US അംബാസഡർ ഇയാൾ ഖെല്ലിയുടെ വാക്കുകൾ ഇതായിരുന്നു. മറ്റെല്ലാവരും യുദ്ധമുണ്ടാകില്ലെന്ന് സമാധാനപ്പെട്ടപ്പോൾ ബൈഡൻ മാത്രമാണ് റഷ്യയെ കരുതിയിരിക്കണമെന്ന ട്വീറ്റുകളോടെ രംഗത്തെത്തിയത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പുട്ടിൻ പോലും ഒരു ഘട്ടത്തിൽ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതായി പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ മികവിനാൽ പുട്ടിന്റെ ഈ തന്ത്രം നേരത്തെ തന്നെ ബൈഡൻ തിരിച്ചറിഞ്ഞുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാലാണ് ഏത് നിമിഷവും ഭ്രാന്തമായ കാര്യങ്ങൾ സംഭവിക്കാമെന്ന് യുദ്ധത്തിന് മുൻപ് ബൈഡൻ പറഞ്ഞത്. റഷ്യയെ പ്രകോപിപ്പിച്ചതിൽ ബൈഡന്റെ ഇടപെടൽ തള്ളിക്കളയാനാകില്ല എന്നും നിരീക്ഷകർ പറയുന്നു. February 21 US ഉപരോധത്തെ തുടർന്ന് സൈന്യത്തെ പിൻവലിച്ചിരുന്നെങ്കിൽ അത് തോൽവിക്ക് സമാനമാകുമെന്നും പുടിൻ അറിയാം. അതിനാലാണ് ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി പുടിൻ ആഞ്ഞടിച്ചതും. യുദ്ധവും റഷ്യക്കെതിരെയുള്ള ഉപരോധവും തുടരുന്നത് ബൈഡൻ ആശങ്ക പകരുന്ന കാര്യവുമാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമെന്നതിന്റെ സൂചന ഏറെക്കുറെ ലഭിച്ചു കഴിഞ്ഞു. വില ബാരലിന് $100 കടന്നിരിക്കുന്നു. ഇത് തുടർന്നാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ബൈഡന്റെ ശ്രമങ്ങൾക്കും തിരിച്ചടിയാകും. നാറ്റോയിലേക്കുള്ള യുക്രൈന്റെ പ്രവേശനത്തിന് ബൈഡൻ പച്ചക്കൊടി കാണിച്ചതും പുടിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഉക്രൈൻ ഇപ്പോൾ നാറ്റോയിൽ അംഗമാകാമെന്നത് സംബന്ധിച്ച വ്യക്തമായ അറിയിപ്പ് ബൈഡൻ നൽകണമായിരുന്നുവെന്നും നിരീക്ഷകർ പറയുന്നു. അക്കാര്യത്തിൽ ആശയക്കുഴപ്പം വന്നതോടെയാണ് നാറ്റോ സൈന്യത്തെ വിന്യസിച്ചതും റഷ്യയെ പ്രകോപിപ്പിച്ചതും. നവംബറിൽ US മിഡ്ടേം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ അവസരം എതിരാളികളായ റിപ്പബ്ലിക്കൻസിനും മുതലെടുക്കുമെന്ന് ബൈഡൻ അറിയാം. പ്രശ്നത്തിൽ ഇടപെട്ട് കുഴപ്പത്തിലായ അവസ്ഥയിലാണ് ബൈഡൻ എന്ന് ചുരുക്കം. അതിനാൽ തന്നെ ഉക്രൈന്റെയും റഷ്യയുടെ വിഷയത്തിൽ ബൈഡന്റെ വരും നാളുകളിലെ തീരുമാനത്തിന് ലോകവും കാതോർക്കുകയാണ്. ഞാൻ ലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.